സാറേ നമ്മളിപ്പോ പഴയ MCD അല്ല. അതെന്താടോ സാറേ? നമ്മുടെ AI ക്യാമറയുടെ കണ്ണിനെ വെട്ടിച്ച് ഒരാൾക്കും പോവാൻ പറ്റത്തില്ല. അതാ മാത്രല്ല സാറേ, ഞങ്ങള് പുതിയൊരു ടെക്നോളജി ഇറക്കിയിട്ടുണ്ട്. അതെന്തോടോ? ആൾക്കാരുടെ ഫോട്ടോ മാത്രം കണ്ട് അവന്റെ പ്രായം നിശ്ചയിക്കുക, അവൻ ലൈസൻസ് എടുത്തവനാണെന്ന് കണ്ണുകൊണ്ട് നോക്കി മാത്രം പറയുക. അത് നമ്മുടെ കേരളത്തിൽ ഏകദേശം സക്സസ് ആണ് സാർ. എന്നെ കൊണ്ടൊന്നും പറയരുത്, വെച്ചിട്ട് പോടോ. നമുക്ക് ഖജനാവ് നിറക്കണ്ടായോ? വെക്കണോ ഖജനാവ് നിറക്ക. എഞ്ചിനീയർ ആണോ? ശരിയാക്കി തരാം. എന്തോ കാണിച്ച്. ഫോൺ അടിക്കുന്നു. ഹലോ, അതെ, KSRB ഓഫീസ് ആണ്. ട്രാൻസ്ഫോമർ കത്തിയെന്നോ? കുറച്ച് വെള്ളം കോരി ഒഴിക്കടാ. എന്താ സാറേ വിളിച്ച ഫോൺ എടുക്കാത്തെ? എന്റെ പൊന്നു സുഹൃത്തെ, ഇന്ന് ഇത് രാവിലെ തൊട്ട് ഒരു 1336-ാമത്തെ കോളായി വരുന്നത്. ഞാൻ ഈ കോളെല്ലാം കൂടെ എങ്ങനെ എടുക്കാനാ? എന്റെ പൊന്നു സാറേ, ആ പറഞ്ഞ 1336 വട്ടം ഞാനാ വിളിച്ചേ. എടോ താൻ അത് വിടുറോ, ഈ ട്രാൻസ്ഫോമർ എവിടാന്ന് പറ ശരിയാക്കണ്ടായോ? സാറേ, ആ രമണിയുടെ വീടിന്റെ അപ്പുറത്തെ. ഓ, ആ ഇരുട്ടുള്ള വളവിനത്തെ ട്രാൻസ്ഫോമർ. ആ നേരെ കാണുന്ന. ഓ, അത് കത്തിയതല്ല, കത്തിച്ചതായിരിക്കും മിക്ക. വരാം. ആ വൈ സാറേ, നമുക്ക് ഇങ്ങനെ നടന്നാ പോരെ സാറേ? അതെ അതെ, നമുക്ക് വളരണം. അതെ, നമുക്കേ ഓവർ സ്പീഡിനും കൂടെ പെറ്റി അടിച്ചാലോ. എല്ലാ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമില് ഓരോ AI ക്യാമറ ഇങ്ങ് വെക്കാം. എന്ന സ്പീഡിൽ എല്ലാ ട്രെയിനും പോന്നെ. ട്രെയിന് പെറ്റടിക്കാൻ എടുത്തതിനകത്ത് MCD-ക്കകത്ത് അവിടുത്തെ മരത്തിന്റെ ചില്ലയൊക്കെ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ താൻ എന്താ മാറ്റാത്തത്? എന്റെ പൊന്ന് സാറേ, ടച്ചിങ് വെട്ടാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലും. അവരെ കമ്പ് മുറിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവര് നമ്മളെ തന്തയ്ക്ക് വിളിക്കും. നമ്മളൊന്നും ഇണ്ടാതെ തിരിച്ചു വരും. രണ്ടേക്ക് രണ്ട് ദിവസം കഴിയുമ്പോ നല്ലൊരു കാറ്റും മഴയും വന്ന് ആ മരം ലൈന്റെ ബണ്ടക്ക് വീഴും, കരണ്ട് പോവും. അതിന്റെ പേര് വീണ്ടും നമ്മളെ അവര് തന്തയ്ക്ക് വിളിക്കും. എന്തിനാ സാറേ വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ തന്ത ഞാൻ തുമ്മിക്കുന്നത്? ഈ ചില്ല വെട്ടിയെടുത്ത കറണ്ടൊക്കെ പോയിട്ടുണ്ടല്ലോ, അതെങ്ങനാ? എന്റെ പൊന്ന് സാറേ, നമ്മളെ മരത്തിന്റെ ചില്ലയാ മുറിക്കുന്നത്. അല്ലാതെ മൂടോടെ പിരിത് മാറ്റി വെക്കാൻ ഞാൻ ഹനുമാൻ ഒന്നും അല്ല കേട്ടോ. വേറൊരു ഐഡിയ എന്തുവാടാ നമുക്ക്? ഈ ജെറ്റിനും റോക്കറ്റിനും ഒക്കെ പറ്റി അടിച്ചാലോ? നിന്റെ തന്തയ്ക്ക് പറ്റി അടിച്ചാലോ? എന്നാ വേണ്ട, മിണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ, ബാക്കിയുള്ള പണിക്കാരൊക്കെ എന്ത്? അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയിക്കോ. എവിടെ? അത് പിന്നെ കറണ്ട് ബില്ല് അടക്കാതെ നമ്മളെ ഒരുത്തും കബളിപ്പിച്ച് അവന്റെ വീട്ടിലെ ഫ്യൂസ് ഊരാൻ പോയിക്കോ. കബളിപ്പിക്കുന്നു? എത്ര രൂപയുണ്ട്? 350 തോന്നുന്നു. 350? അപ്പൊ ഊരു തന്നെ വേണം കേട്ടോ. എടാ അതൊക്കെ പോട്ടോ, ഇന്നത്തെ AI ക്യാമറയുടെ പെറ്റിയുടെ അങ്ങാടി നിലവാരം നോക്കി നോക്കട്ടെ സാറേ. സാറേ റെക്കോർഡ് റെക്കോർഡ് എനിക്കറിയായിരുന്നു, അതങ്ങനെ വരത്തുള്ളൂ. അല്ല സാറേ, നാട്ടുകാരുടെ മൊത്തം രാക്കുണ്ട് കേട്ടോ. എടോ, ഈ AI ക്യാമറ വന്നതിൽ പിന്നെ എന്തും വേണ്ടി അപകട മരണം കുറഞ്ഞെന്ന് എനിക്കറിയാവോ? എടോ കാര്യം ശരിയാ, നമ്മുടെ പെറ്റിയുടെ റേറ്റ് ഇച്ചിട്ട് കൂടുതലാ. എടോ പക്ഷേ ഈ പെറ്റി പേടിച്ചിട്ടാണെങ്കിലും എല്ലാം അപ്പം ഹെൽമെറ്റും വെച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടിയുടെ സ്പീഡും കുറച്ചില്ലേ പോന്നേ? കാരണം എന്താ? എല്ലാം AI ക്യാമറയുടെ ഐശ്വര്യം. എടോ ഒരിടത്ത് നന്മയുണ്ടെങ്കിൽ അവിടെ കുറച്ച് തിന്മയൊക്കെ കാണും. പിന്നെ ഇതെന്തോ ഖജനാവ് നിറക്കാനോന്ന് പറഞ്ഞ് പോന്ന്, പിന്നെ അവരെന്തോ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന അത്രേ ഉള്ളൂ സാറേ. അവിടുത്തെ ചില്ലയും കൂടെ അല്ലേ ബാക്കിയുള്ളൂ? അതേ ഉള്ളു. സാറേ വണ്ടിയെ തോട്ടി കെട്ടി വെച്ചേനെ, രണ്ട് KSRB-ക്കാർ AI ക്യാമറ കുടിക്കുന്നുണ്ട്. എന്താ അറിയണ്ടേ? എടാ നിയമം എല്ലാവർക്കും ബാധക, പെറ്റി അടിച്ച് അമ്മ റണ്ണാക്കി കൊടുക്കും. പോ സാറേ, നിയമം നമ്മൾ എല്ലാവർക്കും ബാധകമാക്കുന്നില്ല. അത് നോക്കണ്ട, പക്ഷെ ഇവിടെ ബാധകമാണ്, അടിപറ്റി. എന്തായാലും ഇന്നത്തെ പണി എന്തായാലും തീർന്നു. സമാധാനമായി. ഹലോ, പറ്റിയോ തോട്ടി കൊണ്ടുപോകാൻ പറ്റിയോ? സാറേ ഇത്രയും നാള് രാവും പകലും നോക്കാതെ മഴയും വെയിലും നോക്കാതെ ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് കിട്ടിയ ശിക്ഷയാ. എന്തോ സാറേ ഇപ്പൊ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല, കിട്ടാനുള്ള MCD ഓഫീസിന്റെ കറണ്ട് ബില്ലിന്റെ ലിസ്റ്റിംഗ് എടുക്ക. ആ പയ്യനെ ലൈസൻസ് ഇല്ല, ഉറപ്പാ. അവരുടെ മുഖം കണ്ടാ അറിയാം. ഇല്ല, പെറ്റടിക്കാം. കറണ്ട് പോയോ? കറണ്ട് പോയി. പോയതല്ലല്ലോ, പോയിപ്പിച്ച ഇല്ലയോ? നിയമം എല്ലാവർക്കും ബാധകം. KSRB-ക്കാര് നമ്മക്കിട്ടു പണിയാനോ? അവന്മാർക്കുള്ള പണി അത് ഞാൻ കൊടുത്തോളാം. ഈ ഒരു കാര്യം ചെയ്യും, കാറിറക്ക്. എന്റെ പൊന്നെ സാറേ, നമ്മുടെ ഇലക്ട്രിക് കാറാ, കറണ്ട് വേണോ അത് കുത്തിയിടണമെങ്കിൽ? കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അവന്മാരെ കറണ്ട് നമുക്ക് വേണ്ട. സോളാർ പാനൽ വെക്കാൻ പറയടാ. ഇപ്പോൾ കിട്ടിയ വാർത്ത, AI ക്യാമറ അഴിമതിക്ക് ശേഷം MCD നടത്തുന്ന പുതിയ അഴിമതി, സോളാർ പാനൽ അഴിമതി.